ഗൈസ് പുതിയൊരുവിടെയിലേക്ക് എല്ലാവരും സ്വാഗതം. അപ്പോൾ എന്ത് വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മോൺസ്റ്റർ ടാങ്കിൽ അപ്ഡേറ്റ് കാണിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അരോണനെ ഇട്ടിട്ട് നമ്മൾ ടാങ്ക് ഒന്ന് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നത് ഒരു കാറ്റ്ഫിഷ് വെറൈറ്റി ആയിട്ടുള്ള ടൈഗർ ഷവൽനോസിനെയാണ്. അപ്പോൾ ഷവൽനോസിനെ നമ്മൾ ഒരുപാട് പ്രാവശ്യം വാങ്ങിയിട്ടുണ്ട്, പക്ഷേ ഇപ്രാവശ്യം നമ്മൾ പുതിയ ഇൻട്രൊഡ്യൂസ് ചെയ്തത് നല്ലൊരു സൈസുള്ള ഷവൽനോസ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഷവൽനോസ് നമ്മൾ ടാങ്കിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണ്. അതുപോലെ തന്നെ അരോണൻ അപ്ഡേറ്റ് ഒക്കെ കാണിച്ചില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ കംപ്ലീറ്റ് ഷവൽനോസിനെ കുറിച്ചാണ്. അപ്പോൾ എല്ലാവരും കാണാൻ സപ്പോർട്ട് ചെയ്യുക, നമ്മുടെ ചാനൽ അത് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോക്ക് ഇഷ്ടമാണ് ലൈക്ക് ചെയ്യുക, അതൊക്കെ യൂസ്ഫുൾ ആയിട്ട് ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഈ സാധനം നമുക്ക് ടാങ്ക് കാണിച്ച് തന്നെ തുടങ്ങാം. അപ്പോൾ തന്നെ നമ്മളെ ടാങ്കിൻ്റെ ഒരു സെറ്റപ്പ് നമ്മളെ ആമ്പല് നല്ല രീതിയിൽ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾക്ക് കണ്ട് കമ്പയർ ചെയ്യാൻ പറ്റും നമ്മളെ ആമ്പലിൻ്റെ ഗ്രോത്ത് കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ അരോണ എവിടെയെന്ന് ഞാൻ കാണിച്ചു കേട്ടോ. അരോണ ഒരു സൈഡിൽ പോയിട്ടുണ്ടോ നിൽക്കുന്ന ഉണ്ടോ, അശൻ അടിപൊളിയാണ്, നല്ല സൈസ് വന്നിട്ടുണ്ടോ, നല്ല അടിപൊളി സൈസ് വന്നിട്ടുണ്ട്. ഞാൻ എന്തായാലും ഒരു നെറ്റിൽ പിടിച്ചിട്ട് കാണിച്ചിരാം. നല്ല സൈസ് കയറി കിട്ടും. നമ്മൾ ലൈഫ് ഫീഡ് ചെമ്മീൻ പെല്ലറ്റ് ഹൈപ്രോ ആണ് കേട്ടോ കൊടുക്കുന്ന പെല്ലറ്റ്. ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടുണ്ടായിരുന്നു നല്ല ഗ്രോത്ത് കിട്ടുന്ന പെല്ലറ്റിനെ പറ്റിയിട്ട്. ജസ്റ്റ് ഒന്ന് ചെക്കിങ് ചെയ്ത് നോക്കുക. ആണല്ലേ, നമ്മൾ അരോണ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്, നല്ല കളറേഷനാണ്. ഞാൻ എന്തായാലും പിടിച്ചിട്ട് കാണിച്ചുതരാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മളെ ഈ ഒരു ആമ്പലിൻ്റെ ഗ്രോത്താണ് ശരിക്കും അടിപൊളി കേട്ടോ. പെട്ടെന്ന് നല്ല ഗ്രോത്ത് വരുന്നുണ്ട്. നമുക്ക് ഈ ഒരു ആമ്പൽ ഇങ്ങനെ ടാങ്കിൽ ഇതുപോലെ സെറ്റ് ചെയ്താൽ നമ്മളത് ഒരു ചെറിയൊരു ചട്ടിയിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് അത് കണ്ടിട്ട് എന്തായാലും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തില്ല, അതേപോലെ തന്നെ ചെയ്ത് നോക്കുക. ആ വീഡിയോ കണ്ടു നോക്കാം കേട്ടോ, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. കഴിഞ്ഞ അരോണേൻ്റെ വീഡിയോ അപ്പോൾ അതിൽ നമ്മൾ സെറ്റ് ചെയ്ത പോലെ തന്നെ ഈ ഒരു ആമ്പിൽ ഇതിനകത്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വേനൽക്കാലത്ത് ഇതുപോലെ ഫിൽറ്ററൊന്നും ഇല്ലാത്ത ടാങ്കിൻ്റെ വെള്ളം ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇതിപ്പോൾ നമ്മൾ ഒരുപാട് കാലമായി ചേഞ്ച് ചെയ്തിട്ട് ഒരുപാട് കാലമല്ല, കഴിഞ്ഞ വീഡിയോന് ശേഷം ഇന്നേ വരെ നമ്മൾ ഈ വാട്ടർ ചേഞ്ച് ചെയ്തിട്ടില്ല. ഓക്കെ, ഈ വെള്ളം വറ്റിപ്പോകുമ്പോൾ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നല്ലാണ്ട് അത് ഓവറൊന്നുമില്ല. അരോണ ചാടിപ്പോകുന്നുണ്ട്, കുറച്ച് ചെറിയ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ വാട്ടർ ലോസ് അധികം വരുന്നില്ല. അതുപോലെ തന്നെ പ്രോപ്പറായിട്ട് വേസ്റ്റൊക്കെ ഒരു സക്കിയും അമോണിയം ലെവലൊക്കെ കറക്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു ആമ്പൽ ഇതുപോലെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും 100% ബെനിഫിറ്റ് ആണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടോ. അത് കുറച്ച് ലോങ് ടേം പ്രോസസ്സാണ് ഇതുപോലെ ആയിക്കിട്ടെ, പക്ഷേ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും പക്ക നാച്ചുറൽ ഫിൽട്ടറിൻ്റെ ആണ്. അതുപോലെ തന്നെ ടാങ്കിനൊരു ഭംഗി ഉണ്ടാവും കാണാൻ, നല്ല രീതിയിൽ പൂവിടുന്ന ഹൈബ്രിഡ് ആയിട്ടുള്ള ആമ്പലാണ് കേട്ടോ അത്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കാം. നമ്മൾ അരോണനെ ഞാൻ പിടിച്ചിട്ട് കാണിച്ചു കേട്ടോ. കണ്ടോ അവിടെ നിൽക്കുന്നത്, ഞാൻ നെറ്റിൽ പിടിച്ചിട്ട് കാണിച്ചു കേട്ടോ. അരോണനെ മെല്ലെ പിടിച്ചിട്ടുണ്ട്, അധികം ഡാമേജ് ഒന്നും ഇല്ലാണ്ട് മെല്ലെ എടുത്ത് ഞാൻ കാണിച്ചു കേട്ടോ. ഓക്കെ, ഓവറായിട്ട് നമ്മൾ ഡാമേജ് ആക്കുമില്ല, കാരണം പണി കിട്ടും, സ്ട്രെസ് വരും നല്ല രീതിയിൽ. ഞാൻ ഈ സൈഡ് ഒന്ന് കാണിച്ചിട്ടാ. ഓക്കെ, ഇതുണ്ടോ റെഡ് ഷെയ്ഡ് കണ്ടോ ഇവിടെ, എൻ്റെ ഫിൻസിൻ്റെ അല്ലെ ഫിൻസിൻ്റെ അല്ലെ ഈ സ്കെയിൽസിൻ്റെ മുകളിലൊക്കെ ഉണ്ടോ റെഡ് ഷെയ്ഡ് ഇങ്ങനെ വന്ന്, അതാണ് സംഭവം ഉണ്ടോ. ഈ റെഡ് ഷെയ്ഡിനെ പറ്റി ഞാൻ പറയുന്നത്, ഇതാണ് നമ്മൾ അരോണേനെ ഇതുപോലെ നാച്ചുറൽ പോണ്ടിൽ ഇട്ടാലുള്ള ഗുണം. ഇതാണ് ശരിക്കും നമ്മളെ സിൽവർ അരോണേൻ്റെ കറക്റ്റ് ലുക്ക്. നമ്മൾ അരോണേനെ ഈ അക്വേറിയത്തിൽ ഇട്ടിട്ട് ആ ഒരു വെളുത്ത കളറല്ല, ഇതാണ് ഉണ്ടോ ഈ ഫിൻസിൻ്റെ കളർ ഉണ്ടോ, ഇതാണ് കറക്റ്റ് നമ്മളെ അരോണേൻ്റെ കളർ. ഓക്കെ, ഇപ്പോൾ പോയിരുന്നു ഗെയിമിൽ ജസ്റ്റ് മിസ്. ഓക്കെ, അധികം നമ്മൾ പണി കൊടുക്കുന്നില്ല, വെള്ളത്തിലേക്ക് നല്ല ഇറക്കി വെച്ച് റിലീസ് ചെയ്യാൻ നമ്മൾ നല്ല രീതിയിൽ നോക്കുന്ന അരോണയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ആശാനെ റിലീസ് ചെയ്യുക. പോട്ടെ, എന്തായാലും ഇപ്പോൾ ചെറിയൊരു സ്ട്രെസ് ഉണ്ടാവും അല്ലേ, ഞാൻ പറഞ്ഞേ ഒരു മൂലയിൽ പോയി നിൽക്കുമ്പോൾ. യെസ് കുറച്ച് നമ്മൾ റെഡി കേട്ടോ. ആരും ഇതുപോലെ ഒന്നും ചെയ്യരുത്, ഞാൻ ജസ്റ്റ് കാണിച്ചിരാൻ വേണ്ടി മാത്രം ചെയ്താണ്. ഇങ്ങനെ അരോണനെ ഇട്ട് കഴിഞ്ഞാൽ വെറുതെ അടിക്ക് പിടിച്ചൊന്നും കളിക്കരുത് കേട്ടോ. അപ്പോൾ ഇതാണ് അരോണൻ്റെ നാച്ചുറൽ കളർ, ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി മാത്രം ഞാൻ പിടിച്ചാണ്. അടുത്ത് നമുക്ക് നമ്മൾ മോൺസ്റ്റർ ഫിഷിനെ ഞാൻ കാണിച്ചു കേട്ടോ. വളരെ സന്തോഷമായിട്ടുള്ളൊരു കാര്യം കൂടി ഷെയർ ചെയ്യാണ്ട്, നമ്മളിപ്പോൾ ഈ അരോണയിലേക്ക് റിലീസ് ചെയ്തില്ല. അപ്പോൾ ഞാൻ കണ്ടൊരു കാഴ്ചയാണ്, നമ്മൾ സീബ്രനയിൽ കുറേ ഇട്ടുണ്ടായിരുന്നു അരോണയ്ക്ക് ഫീഡിംഗ് ആയിട്ട്. അപ്പോൾ ഈ പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് തോന്നുന്നു നമ്മൾ സീബ്ര അത് ബ്രീഡായിട്ടുണ്ട് ഇതിനകത്ത്. നിങ്ങൾക്ക് സീബ്രേൻ്റെ കുഞ്ഞിനെ കാണിച്ചിരാ, ഇതുണ്ടോ ഇവിടെ ഇങ്ങനെ ഓടിക്കളിക്കുന്ന കാണാം. ഞാൻ കാണിച്ചു കേട്ടോ, ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട് ഇതിൻ്റെ ഉള്ളിലായിട്ടാണുള്ളത്. ഇതുണ്ടോ ഒരാളിതാ, ഇതാ പോകുന്നു. ഈ വെള്ളം ആയതുകൊണ്ട് ഫോക്കസ് കറക്റ്റ് കിട്ടാത്തതുകൊണ്ട് ഞാൻ കാണിച്ചില്ല എന്തായാലും. ഓക്കെ, ആ എനിക്ക് കാണിച്ചില്ല. ഇതാ ഇതായി പോകുന്നത്, ചെറുതിനൊക്കെ ഉണ്ടോ ഇതാ ഈ സാധനം. ഇതാ ഇത് സീബ്രൻ്റെ കുഞ്ഞാണ് ഉണ്ടോ. അടുത്തതാ
യെസ് ഗൈസ്, അപ്പൊ സീബ്ര നാച്ചുറൽ ആയിട്ട് നമ്മളെ പോണ്ടിൽ ബ്രീഡായിട്ട് ഗൈസ് എല്ലാവരും ഈ ആമ്പൽ ഇതുപോലെ സെറ്റ് ചെയ്യാം കേട്ടോ. ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്, നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് ഇപ്പൊ സംഭവിച്ചത് കേട്ടോ. ഗ്രീൻ ഉണ്ട്, അതുപോലെ തന്നെ റെഡ് ഉണ്ട്. ഇത് ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. ഇതിനകത്ത് നാച്ചുറൽ ആയിട്ട് മൊയ്ന കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ആയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മൊയ്ന, അതൊക്കെ ഉണ്ട് മൊയ്ന ഇഷ്ടം പോലെ അടിയിൽ. നമ്മുടെ ടാങ്ക് ശരിക്കും പൊളി ടാങ്ക് ആണ് ഗൈസ്. അതാ അടുത്തത് കണ്ടോ, ഇതൊക്കെ സീബ്രൻ്റെ കുഞ്ഞുങ്ങളാണ്, നമുക്ക് നാച്ചുറൽ ആയിട്ട് ബ്രീഡായ സീബ്രൻ്റെ കുഞ്ഞുങ്ങൾ. സംഭവം പൊളി ഗൈസ്, അടിപൊളി. എൻ്റെ ലൈഫിൽ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. ഇപ്പൊ കണ്ടോ ഇവിടെ അടുത്ത്, ഇതിനകത്തൊക്കെ സീബ്രൻ്റെ കുഞ്ഞുങ്ങളാണ്. അപ്പൊ നമ്മൾ എന്തായാലും ഒരു കാര്യം ഫിക്സ് ചെയ്ത്, നമ്മളെ ഈ ഒരു ടാങ്ക് കണ്ടോ ഇത് കംപ്ലീറ്റ്ലി സെറ്റായി കഴിഞ്ഞ് ഇനി ഇതിൻ്റെ അകത്ത് എന്തായാലും നമ്മൾ സീബ്രനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ്. അതിനകത്ത് ബ്രീഡായി കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാം. അപ്പം നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ ഫീഡ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മുടെ ടാങ്കിൽ സീബ്ര ബ്രീഡായി ഗൈസ്, അടിപൊളി. എൻ്റെ ലൈഫിൽ ഇത്രയും കാലം വളർത്തിയിൽ മീനുകളെ വളർത്തിയിൽ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ്, സംഭവം അടിപൊളി. അപ്പോൾ സീബ്ര നാച്ചുറലായിട്ട് ബ്രീഡാവുന്ന ഒരു മീൻ ഉണ്ടോ, ഗ്രീൻ സീബ്രേൻ്റെ കുട്ടിയാണ് പോകുന്നത്, ഉണ്ടല്ലേ. ഓ പൊളി ഗൈസ്, അടിപൊളി. അപ്പോൾ ഈ ഒരു സംഭവം എന്തായാലും എല്ലാവർക്കും തോന്നുന്ന കാര്യങ്ങൾ എന്തായാലും കമൻറ്റ് കിട്ടും, നിങ്ങൾക്ക് തോന്നുന്ന എല്ലാ കാര്യം കമൻറ്റ് ചെയ്യുക. സീബ്രേൻ്റെ നാച്ചുറൽ ബ്രീഡിംഗ് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിച്ച നാച്ചുറൽ ബ്രീഡിംഗ്. ഇതാ അവിടെയൊക്കെ കുഞ്ഞുങ്ങളുണ്ട്, ഇതല്ലേ, ഒക്കെ സീബ്രേൻ്റെ കുഞ്ഞുങ്ങളാണ്, അടിപൊളി. അപ്പോൾ നിങ്ങൾ സീബ്രേനെ കണ്ടില്ലേ, അപ്പോൾ എന്തായാലും ഈ സീബ്ര ഒന്ന് വലുതാവട്ടെ, നമുക്ക് നേരെ അതിലേക്ക് മാറ്റാം. അല്ലെങ്കിൽ നമ്മൾ എന്തായാലും നോക്കിയിട്ട് ചെയ്യും. എന്തായാലും എന്തായാലും ഇപ്പോൾ ഉള്ള ഈ അരവണയ്ക്ക് ഇവരെ എന്തായാലും കഴിക്കാൻ പറ്റില്ല, കാരണം ഫുൾ ഹൈഡിങ് സ്പേസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് അടുത്തത് നമ്മളെ മോൺസ്റ്റർ ഫിഷിനെ കാണിച്ചിട്ട്, നമ്മളെ ഷവൽ നോസ് സൈസ് കണ്ടില്ല ഗൈസ്. ബാക്ക്ഗ്രൗണ്ടിൽ കാക്ക അറിയുന്ന സൗണ്ട് ഒന്നും കാര്യമാക്കണ്ട, വേറെ വഴിയില്ല. അപ്പം ഇതേ നമ്മളെ ഷവൽ നോസ് ഇതാ സെറ്റാണ്. പക്ഷേ അതിൻ്റെ പ്രിൻറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ. അയ്യവ, നമ്മൾ ഈ ഒരു ചെറിയൊരു ബേസിൻ്റെ അകത്തോട്ടോ നമ്മളെ താമരനെ സെറ്റാക്കി എടുത്ത്, അപ്പോൾ ഇതുപോലത്തെ ഒരു ബേസിൽ സെറ്റാക്കി എടുത്താൽ മതി എല്ലാവരും. കണ്ടില്ലേ നമ്മളെ ഷവൽ നോസ്, ഷവൽ നോസ് ഈസ് പവർ. അടിപൊളി മീൻ. പ്രിൻറ്റിങ്ങൊക്കെ ഉണ്ടോ ശരീരത്തിലുള്ള? ഏതാ മോനെ പ്രിൻറ്റിങ്, ഇതാണ് ടൈഗർ ഷവൽ നോസ്. അത്യാവശ്യം ഒരു 3 ഫീറ്റിൻ്റെ അടുത്തൊക്കെ സൈസ് ആവേണ്ട അടിപൊളി മീനാണ്. ഒരു ഹ്യൂജ് പ്രെഡേറ്റർ ഫിഷ് ആണ്ട മീനാണ് കേട്ടോ അത്. ഇപ്പോഴത്തെ സൈസ് നോക്കണ്ട, ഇതിപ്പോൾ ഒരു 6 ഇഞ്ച് സൈസ് ഉണ്ട് കേട്ടോ. നമ്മളെപ്പോഴും ഈ സൈസ് തന്നെയാണ് ഇപ്പോൾ എടുക്കുന്നത്, ചൂസ് ചെയ്യുന്നത്. സേഫ് സൈസാണ് ഇത്, ഈ ഒരു സൈസ് വേണ്ട. ടെയില് കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. ടെയിലിൻ്റെ എൻഡിലേക്ക് ചെറിയ റെഡ് ഷെയ്ഡ് വരും. പിന്നെ ഇവരെ ഈ ഫേസിൻ്റെ ഷേപ്പ് കണ്ടില്ലേ, നമ്മൾ സിമെൻറ്റൊക്കെ വരുന്ന ഷവൽ പോലുള്ളതുകൊണ്ടാണ് ഷവൽ നോസ് എന്ന് പറയുന്നത്. ക്യാറ്റ് ഫിഷ് എന്ന് പറയുന്നത് പിന്നെ ഞങ്ങൾക്ക് അറിയാമല്ലോ, പൂച്ചേനെ പോലെ മീശുള്ള മീൻ ക്യാറ്റ് ഫിഷ്. ഓക്കെ, അപ്പോൾ ക്യാറ്റ് ഫിഷാണ് നമ്മളെ പുതിയ. റെഡ്ടെയിലിനെ എടുത്തിട്ടില്ല, റെഡ്ടെയിൽ സേഫ് ആയിട്ടുള്ളൊരു സൈസ് ഇതുവരെ കിട്ടിയിട്ടില്ല. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ഇപ്പോൾ കരണ വരച്ച് നമ്മളെ സൺ കോണിവറിൻ്റെയാണ്, കേൾക്കാൻ പറ്റും എൻ്റെ സൗണ്ട് കൊണ്ട് കരയുന്നതാണ്. അത് നമ്മൾ വീഡിയോയിൽ ഇതുവരെ കാണിച്ചിട്ടില്ല ഗായ്സ്, ഞാൻ നോക്കി പ്ലാൻ ചെയ്തിട്ട് കാണിക്കാം. ഓക്കെ, ഇതാണ് നമ്മളെ ആശാൻ. അപ്പോൾ നമുക്ക് നേരെ റിലീസ് ചെയ്യാം. ശരീരത്തിൽ പ്രിൻ്റ് ഉണ്ടല്ലോ ടൈഗറിനെ പോലത്തെ, നമുക്ക് നേരെ റിലീസ് ചെയ്യാം കേട്ടോ. ഓക്കെ, നമ്മൾ മെല്ലെ റിലീസ് ചെയ്യാൻ പോകുന്നു. ആഹാ, അടിപൊളി. അപ്പോൾ നമ്മളെ ഷവൽ നോസ് എല്ലാവരുടെ അതായത് നീങ്ങി 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 ഈ ഷെയ്ഡിനുള്ളിൽ വന്നിട്ടുണ്ട്. ഷവൽ നോസ് എപ്പോഴും ഹൈഡിങ് സ്പേസ് കാണുന്നൊരു മീനാണ് കേട്ടോ. ക്യാറ്റ് ഫിഷസൊക്കെ പൊതുവേ അങ്ങനെ തന്നെയാണ്, നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള ഹാബിറ്റലിൻ്റെ കാര്യമാണ് കേട്ടോ പറയുന്നത്. ചില ടൈംഡ് ആയിട്ടുള്ള റെഡ്ടെയിലിനെ പോലത്തെ ഒക്കെ അങ്ങനെ ഹൈഡ് ചെയ്തൊരു മൂല ഇരിക്കില്ല, എപ്പോഴും നല്ല ആക്ടിവിറ്റി നമ്മളെ കാണുമ്പോൾ വരും. ജസ്റ്റ് ഒരു ഷേക്ക് ഉണ്ടാവും, അതുപോലെ തന്നെ ഷവൽ നോസിനെ ആക്കി എടുക്കുക. പക്ഷേ നമ്മൾ കംപ്ലീറ്റ്ലി ഒരു നാച്ചുറൽ സെറ്റപ്പാണ് വിചാരിക്കുന്നത്. സോ നമ്മൾ അരുണേൻ്റെ ഒരു അപ്രോച്ച് എന്ന് പറയുകയാണെങ്കിൽ ആശാന്തി ഇവിടെ ഉണ്ട് അല്ലേ. ഷവൽ നോസും അരുണയും ടാങ്ക് മേറ്റ് ആയിട്ട് പോകുന്ന മീനുകളാണ്. സോ ചില കേസിൽ മാത്രമേ അറ്റാക്ക് ഉണ്ടാവുള്ളൂ, കാരണം ഒരു പ്രെഡേറ്റേഴ്സ് ആണ്, തമ്മിൽ അറ്റാക്ക് ചെയ്യാനുള്ള ചാൻസുകളുണ്ട്. കറക്റ്റ് ആയിട്ടുള്ള ഫീഡ് കറക്റ്റ് ടൈമിൽ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് ഏത് മോൺസ്റ്റർ ഫിഷിന് എങ്ങനെ വേണേ ഇടാം, ഫീഡിങ്ങിലാണ് ഇമ്പോർട്ടൻസ്. ഇവർ വിശക്കുമ്പോൾ മാത്രമേ പോയിട്ട് അറ്റാക്ക് ചെയ്യുള്ളൂ ഫീഡിങ്ങിന് വേണ്ടിയിട്ട്. ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ സീബ്രേൻ്റെ കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ. ഇത് അവിടേക്കത് സീബ്രേൻ്റെ കുഞ്ഞുങ്ങൾ കണ്ടോ ഓടിക്കളിക്കുന്നത്, ഫുൾ സീബർ കുഞ്ഞുങ്ങളാണ്. എന്തായാലേ ഞാൻ ഒരു സംഭവമാണ് സെറ്റാക്കി എടുത്ത്, നമ്മൾ ലൈഫ് ഫീഡ് പോലും കൊടുക്കാണ്ട് സീബ്രേനെ നാച്ചുറലായിട്ട് ബ്രീഡാക്കി എടുത്ത്. പല സ്റ്റേജിലുള്ള കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ, ഇത് ഏറ്റവും ചെറുത്, കുറച്ച് വലുത്, റെഡ് സീബ്ര, അടിപൊളി. അപ്പോൾ ഇതേ നമ്മൾ അരുണതേ ഇരിക്കുന്നുണ്ട്, നമ്മളെ ഷവൽ നോസ് ഇതാ ഇതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് എൻ്റെ കാണാം, അല്ല ദാദാ അപ്പുറത്ത് ഇട്ടുണ്ട്, ദാ ഇവിടെ ദൈവ ഈ മൂലയിലുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു മോൺസ്റ്റർ ടാങ്ക് കംപ്ലീറ്റ്ലി ഒരു ഹെൽത്തി പോണ്ടായി മാറിയിട്ടുണ്ട് ഗൈസ്. ആ ഒരു സന്തോഷ വാർത്ത നിങ്ങളേക്ക് സന്തോഷത്തോടെ ഞാൻ അറിയിക്കുന്നു. ഫീഡിങ്ങിന് കൊടുത്ത മീനുകൾ ബ്രീഡാവുന്നു,
നല്ല അടിപൊളി കളറേഷൻ വരുന്നു നമ്മൾ അരോണയ്ക്ക്, എല്ലാം നല്ല അടിപൊളിയായി നടക്കുന്നു, ഒക്കെ അടിപൊളി അടിപൊളി ഫിൽട്രേഷൻ കാര്യങ്ങളൊക്കെ സെറ്റാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ടാങ്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർ എന്തായാലും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ ഈ ഒരു നല്ല നല്ല കമൻറ്റുകളും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പുതിയ പുതിയ കുറേ മീനുകൾ വാങ്ങാനുള്ളൊരു പ്ലാനുകൾ ഇങ്ങനെ വരും. അപ്പോൾ എന്തായാലും നിങ്ങൾ അതൊക്കെ സെറ്റ് ചെയ്യുക. അടുത്ത നമ്മൾ ടാർഗറ്റ് ആ താമരക്കുളമാണ്. താമരക്കുളത്തിൽ നമ്മൾ ഒന്നും ഇട്ടിട്ടില്ല, ഇതിനകത്ത് പുതിയ മീൻ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഇതൊന്ന് ഫുള്ളി സെറ്റ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് നമ്മളിങ്ങനെ കൊണ്ട് നമ്മൾ സെറ്റാക്കി എടുത്തതാണ് ഗൈസ്. അപ്പോൾ ഈ താമര അറിയുന്ന ആൾക്കാരെ ഒന്ന് ഹെൽപ്പ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഒരു താമര പൊന്തുന്നില്ല, ഇങ്ങനെ സ്റ്റിമ്മിൻ്റെ മുകളിൽ പൊന്തി വരുന്നില്ല, ജസ്റ്റ് ഇങ്ങനെ ഫ്ലോട്ടിംഗ് ആയിട്ട് നിൽക്കുകയാണ്. ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു താമര ശരിക്കും സ്റ്റെമ്മിൻ്റെ മുകളിൽ ഇങ്ങനെ എല്ലാം പൊന്തി നിൽക്കും. അങ്ങനെ വാട്ടറിൻ്റെ എന്നുവെച്ചാൽ മുകളിലായിട്ടാണ് പൂ ഉണ്ടാവുക. ഈ ആമ്പലിനെ പോലെ വെള്ളത്തിലല്ല ഉണ്ടാവുക, കുറച്ച് പൊന്തിയിട്ട് ഒരു സ്റ്റെമ്മിൻ്റെ മുകളിലാണ് ഉണ്ടാവുക, ഒരു മുള്ളു പോലത്തെ കുറച്ച് റഫായിട്ടുള്ള സ്റ്റെമ്മാണ്. അപ്പോൾ അത് എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ പൊന്തി വരാത്തതിനുള്ള ആൾക്കാരൊന്നും ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ട്യൂബർ വാങ്ങിയിട്ട് നമ്മൾ പ്ലാൻ ചെയ്തതാണ് ഇതിനകത്ത്. അപ്പോൾ നല്ല രീതിയിൽ സെറ്റ് ആയിട്ടുണ്ട്, ഒരു രണ്ട് മാസത്തോളം എടുത്തിട്ടുണ്ട്, രണ്ടര മാസം എന്തായാലും എടുത്തിട്ടുണ്ട് അതിങ്ങനെ ഫുള്ള് സെറ്റ് ആയി എടുക്കാൻ. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ഇനി സീബ്രയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ മനസ്സിൽ ഫുൾ റെഡ് ഗപ്പീസ് ആയിരുന്നു, അപ്പോൾ എന്തായാലും സീബ്ര മതി ഇനി. സോ സീബ്ര ഇതിലേക്ക് ബെസ്റ്റ് ഒരു ചോയ്സ് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം നല്ല ഫോക്സ് സ്റ്റീൽ, നല്ല ക്വാളിറ്റി ഉള്ള ഫോക്സ് സ്റ്റീലാണ്, നമ്മളെ കുളത്തിലുള്ള ചമ്മയല്ലത്, നല്ല പൈസ കൊടുത്തു വാങ്ങിയ ക്വാളിറ്റി ഉള്ള ഫോക്സ് സ്റ്റീലാണ്. അപ്പോൾ എല്ലാം നല്ല അടിപൊളിയായിട്ട് സെറ്റ് ആവുന്നുണ്ട്. ഇതിലെ വെള്ളവും നല്ല ക്ലീൻ ആയിട്ടുള്ള വെള്ളമാണ്. അപ്പോൾ ഇതിനകത്തേക്ക് അടുത്ത മീൻ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് സീബ്ര തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മളെ ഹെൽത്തി ആയിട്ടുള്ള മോൺസ്റ്റർ പോയിൻ്റ് ഇവിടെ സെറ്റ് ആയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് അടുത്ത മീന് കുറച്ച് എക്സോട്ടിക് ആയിട്ടുള്ള മീൻ തന്നെ ആയിരിക്കും വരാൻ പോകുന്നത്. നമ്മളെന്തായാലും കുറയ്ക്കുന്നില്ല, കുറച്ച് അടിപൊളിയായിട്ടുള്ള മീനെ തന്നെ കൊണ്ടുവരാം. എനിക്ക് അരോണേനോടുള്ള ഒരു ഇഷ്ടം കൂടിക്കൂടി വരികയാണ് ഗൈസ്. അതുകൊണ്ട് തന്നെ ചെറിയൊരു ഹിൻഡ് ഞാൻ തന്നിട്ടുണ്ട്, ചിന്തിക്കാൻ പറ്റുന്നവർക്ക് ചിന്തിക്കുക. അപ്പോൾ അടുത്ത മീന് കുറച്ച് എക്സോട്ടിക്കായിട്ടുള്ള, കുറച്ച് വിലമതിക്കുന്ന ഒരു സാധനം ആയിരിക്കും വരാൻ പോകുന്നത്. ഓർഡർ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇന്നലെ, വന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റാക്കുക. നമ്മളെ ഷവൽ നോസ് അവിടെ ഉണ്ട്, അരോണതെ ഇവിടെ ഉണ്ട് അടിയിൽ. സോ ഇത്രയുള്ള നമ്മളെ വീഡിയോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് സെറ്റാക്കി തരാം കേട്ടോ. ഓക്കെ, അടുത്തത് ഈവൻ ഇതിലാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടം ആയിരുന്നു. അപ്പോൾ അടുത്ത വരാൻ പോകുന്ന മോൺസ്റ്റർ കുറച്ച് സർപ്രൈസ് ആയിട്ടുള്ള, കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള എക്സോട്ടിക് മോൺസ്റ്റർ ആണ്. അത്ര ഞാൻ പറയുന്നുള്ളൂ, ബാക്കി മീ വന്നിട്ട് കാണിച്ചുതരാം, അല്ലെങ്കിൽ നമ്മൾ ഓസ്കാർ ആയിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് എന്തായാലും ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സെറ്റ് ചെയ്ത് തരാം. അപ്പോൾ ഇവിടെ നല്ലൊരു വീഡിയോ പിന്നീട് കാണാതായിരിക്കും. ബൈ.